നമസ്കാരം. ഈ നാട്ടിലെ ഏറ്റവും വലിയ വിവരദോഷികൾ സംഘപരിവാറുകാരാണെന്നാണ് പൊതുവേ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യർ മരമണ്ടന്മാരെല്ലാം ഞങ്ങളാണെന്ന് സ്വമേധയാ യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ഈ നാട്ടിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ സമരങ്ങളുടെ ഒരു ശൈലി കാണുമ്പോൾ എന്തൊരു തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത മരമണ്ടന്മാരാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറയേണ്ടി വരികയാണ്. അല്പം പോലും ഒരു സാമാന്യ ബുദ്ധിയോ വിവരമോ ഇല്ലാത്ത ടീംസാണെന്ന്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഷേണായ്സ് തിയേറ്ററിലേക്ക് ഇവരുടെ ഒരു പ്രകടനം നടന്നു. പ്രതിഷേധം ജോജു ജോർജിൻ്റെ പേരിലാണ്. സംഭവം അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത സ്റ്റാർ എന്ന സിനിമയ്ക്കെതിരെയാണ് പ്രതിഷേധവുമായി ചെന്നത്. പക്ഷേ ഒരാഴ്ച ഈ സ്റ്റാർ എന്ന ചിത്രം പ്രദർശിപ്പിച്ച് അത് അവിടെ നിന്ന് മാറിയ കാര്യം ഈ പറയുന്ന ടീംസ് കണ്ടില്ല. ആരോപണിച്ച് പറഞ്ഞു പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നു ജോജു ജോർജിൻ്റെ പടം എറണാകുളം ഷേണായ്സ് തിയേറ്ററിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുകയാണ്. ഉടൻ കാള പെറ്റെന്ന് കേട്ട ഉടനെ കയറും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് സമരമാകുന്നു. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ബഹളമാകുന്നു. അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വസ്തുത അറിയുന്നത് പടം മാറി ഇപ്പോൾ അവിടെ ഓടുന്നത് മറ്റൊരു പടമാണ്, ജോജു ജോർജിൻ്റെ പടം മാറ്റി എന്നുള്ള കാര്യം. ഉടനെ ജോജുവിൻ്റെ പോസ്റ്റർ അവിടെ ഒട്ടിച്ചത് വലിയ വിവാദമായി. ഈ പോസ്റ്റർ കീറണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായി അടുത്ത സമരം. ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ നാണം കെടാൻ വേണ്ടി സമരം നടത്തി വന്നിട്ട് ഏറ്റവും അവസാനം കോമാളികളെ പോലെ പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ. എത്രയെത്ര സംഭവങ്ങൾ! ഈ അടുത്ത ദിവസം ജോജു ജോർജിനോടുള്ള വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് കടുവ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പാഞ്ഞു കയറി ചെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ റോഡ് തടഞ്ഞ് ഷൂട്ടിംഗ് നടത്തുന്നു, അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഉടനടി അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടി വന്ന് യവന്മാരെ എടുത്ത് പഞ്ഞിക്കിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, പോരാത്തതിന് മറ്റൊരു സ്ഥലത്ത് നിന്ന് കീടം എന്ന സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് അങ്ങോട്ടേക്ക് പ്രശ്നമുണ്ടാക്കുന്നു. ഇത്തരത്തിൽ ജോജു ജോർജ് എന്ന വ്യക്തിയോടുള്ള ഒരു എതിർപ്പ് കൊണ്ട് കേരളത്തിൽ സമര കോമാളിത്തനം കൊണ്ട് ഒരു തമാശ കഥാപാത്രങ്ങളായിട്ട് അല്ലെങ്കിൽ പരിഹാസ കഥാപാത്രങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും മാറിയിട്ടുണ്ട്. ഓരോ ദിവസത്തെ സമരം ഇപ്പോൾ വലിയ ചാകരയാണ്. ആ സമരം കണ്ടുകൊണ്ടിരുന്നാൽ ചിരിക്കാനുള്ള വസ്തുത അതിൽ തന്നെയുണ്ട്. ഈ നാട്ടിൽ സമരങ്ങൾക്കെല്ലാം ഒരു ജനകീയ മുഖമുണ്ട്, ഒരു പൊതു അർത്ഥമുണ്ട്. സമരങ്ങൾ പൊതുവെ യുവജനങ്ങൾക്കൊരു ആവേശം പകരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ സലിംകുമാർ ഒരു ചിത്രത്തിൽ പറഞ്ഞ കണക്ക് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ എറണാകുളം വൈറ്റ്ലയിലും ഇടപ്പള്ളിക്കുമിടയിൽ ഇവർ നടത്തിയ സമരം, അതായത് ദേശീയപാത ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടത്തിയ സമരമാണ് ഇപ്പോൾ എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സിനിമാക്കാരൻ വിമർശിച്ചതുകൊണ്ട് ഇനി സിനിമാക്കാരുടെ തോളിൽ മൊത്തം ഞങ്ങളുടെ ദേഷ്യം തീർക്കാൻ പോവുകയാണ്, ഇനി ഇവിടെ ഷൂട്ടിംഗ് ചെയ്യേണ്ട, ഇവിടെ ഇനി ഒരു പുല്ലും യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കാര്യം അറിയണം, ഈ നാടിൻ്റെ പേര് കേരളമെന്നാണ്. ഇവിടെ സംഘപരിവാറുകാരാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമകൾക്ക് മേൽ അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിങ്ങിന് മേൽ ഇത്രത്തോളം അതിക്രമങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെ സമാനമായി കോപ്പി അടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല, ആശയപരമായിട്ടുള്ള ഒരു എതിർപ്പുമില്ല. ഒരാൾ അവരുടെ സമരത്തിനെ വിമർശിച്ചു, നേതാക്കന്മാരുടെ പേരിൽ കേസെടുപ്പിച്ചു, ഇതാണ് വിഷയമെന്ന് പറയുന്നത്. ഇതങ്ങനെയാണ്. ഈ നാട്ടിൽ സമരങ്ങൾക്ക് വ്യക്തികളോ സംഘടനകളോ ഒന്നുമില്ല, സംഘടനകൾക്ക് മാത്രമേ സമരം ചെയ്യാവൂ എന്നൊന്നുമില്ല. ഈ ജോജു ജോർജ് അന്നത്തെ സമരത്തിനോട് കാണിച്ചത് അയാൾ ഒറ്റയ്ക്കാണ്, അത് അയാളുടെ ഏക സമരമാണ്, ഏക വ്യക്തിയായിട്ടുള്ള ഒരു സമരമാണ്. അങ്ങനെയും സമരം ചെയ്യാൻ ഈ നാട്ടിൽ അവകാശമുണ്ട്. നിങ്ങളുടെ സമരത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ അയാളെ മഹാമോശക്കാരനായി ചിത്രീകരിച്ച് ഇത്തരത്തിൽ അധിക്ഷേപിക്കും, അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. യൂത്തന്മാരൊരു കാര്യം മനസ്സിലാക്കുക, ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല. രണ്ടു മൂന്ന് ദിവസം ഈ കോലാഹലങ്ങളൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും, പിന്നീട് എടുത്ത് പഞ്ഞിക്കിടുന്ന ഒരു അവസ്ഥ വരും. മനസ്സിലായില്ലേ? നാട്ടുകാർക്ക് നിങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? എന്തെങ്കിലും ഒരിടത്ത് ഒരു കോമാളിത്തരം പറ്റിപ്പോയാൽ പിന്നെ അതിനെ മറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം നാടകങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ഇതിനെയൊന്ന് സഹിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ കുറേ ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനോ ഉള്ള സഹിഷ്ണുത ഈ നാട്ടിലുള്ളവർക്ക് ഉണ്ടായെന്ന് വരത്തില്ല. തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്, അനുമതികൾ മേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രാവിലെ മുതൽ വിയർപ്പിൻ്റെ അസുഖമുള്ള ടീംസൊന്നുമല്ല, അവരവരുടെ ജോലിയിൽ അധ്വാനിക്കുന്നു, അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നു. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രതിഷേധിച്ചെന്നിരിക്കും, ചിലപ്പോൾ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞെന്നിരിക്കും. ഇപ്പോൾ നേതൃത്വം കൈയൊഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളല്ല ഈ സമരത്തിൻ്റെ ആൾക്കാരെന്നുള്ള കാര്യം. പിന്നെ ആരാണ്? അന്തരീക്ഷത്തിൽ നിന്നാണോ? ഈ പാർട്ടിക്ക് നാഥനെന്ന് പറയുന്ന സാധനമൊന്നുമില്ല. ഈ കാണിച്ചു കൂട്ടുന്നതിനൊന്നും ആരും ഉത്തരവാദികളില്ല.
എന്തൊക്കെയോ എവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു ആൾക്കൂട്ട പാർട്ടി, ഇതാണ് പുതിയ സെമി കേഡർ സിസ്റ്റം എന്ന് തോന്നിപ്പോവുകയാണ്. ഇത്തരത്തിൽ പരിഹാസ്യരായി മാറുന്ന സംഘപരിവാറിനെക്കാളും നിലവാരമില്ലാത്തൊരു പാർട്ടിയായി യൂത്ത് കോൺഗ്രസിൻ്റെ പുതുമുഖ സംഘടനകൾ മാറിയിട്ടുണ്ട്. അതായത് നേതാവ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ഇപ്പോൾ സമരം ചെയ്യേണ്ട ഒരു ശൈലി ആക്രോശിക്കുക, എവിടെയും ചെന്ന് തോന്നിവാസം പറയുക, ആൾക്കാരെ അധിക്ഷേപിക്കുക, തെറി വിളിക്കുക, എടാ പോടാ വാടാ എന്നൊക്കെ വിളിക്കുക, ഇതൊക്കെയാണ് പുതിയ സെമി കേഡർ സിസ്റ്റം. അപ്പോൾ ആശാൻ ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്ക് ശിഷ്യൻ എന്നാണ്. ഇപ്പം ശിഷ്യന്മാരിത് കാട്ടുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. തല അതിനേക്കാൾ വലിയ വിരയായിട്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്തു നിന്ന് തന്നെ പറയുകയാണ്, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ നയിക്കുന്ന ആൾ ഒരു തരത്തിലും പക്വതയില്ല. പിന്നെ എങ്ങനെയാണ് ഈ താഴെയുള്ളവർ പക്വത കാട്ടുന്നത്? വളരെ പരിഹാസ്യമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും പറയാനില്ല. എവിടെ എങ്ങനെ സമരം ചെയ്യണം, എന്താണ് സമരങ്ങളുടെ ശൈലി, ഈ സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ അതിലെന്ത് ഗുണം വേണം, ഇതൊരുമാതിരി നൂല് പൊട്ടിയ പട്ടം പോലെയാണ്. എങ്ങോട്ടൊക്കെയോ പറക്കുന്നുണ്ട്, ആരൊക്കെയോ നയിക്കുന്നുണ്ട്, അവരെ തന്നെ സ്വന്തം പാർട്ടിയിലുള്ളവർ പഞ്ഞിക്കിടുന്നുണ്ട്. ഇനി ഇതൊന്നും പോരാ, നാട്ടുകാരും സിനിമാ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഇതിനെതിരെ വലിയ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവും. എന്തൊരു കഷ്ടമാണ്, ഗതികേടാണ് കോൺഗ്രസിൻ്റെ യുവതലമുറ. നാടിന് വലിയ പ്രതീക്ഷ നൽകുന്ന ബിംബങ്ങളാണത്ര. ഷാഫി പറമ്പിൽ സ്പോൺസേർഡ് ടീമാണ്. ഷാഫി പറമ്പിലായിരിക്കും നിർദ്ദേശങ്ങളും പുതിയ ഐഡിയോളജികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പൊറുതിമുട്ടി വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ സംവിധാനത്തിനെതിരായിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വളരുന്നു എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാര്യം ആർക്കും വേണ്ട, ഒരു വ്യക്തിക്ക് പോലും ഗുണമില്ല. അങ്ങനെയുള്ള സമരങ്ങൾ നയിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ നാടിൻ്റെ മുന്നിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ഇപ്പോൾ തന്നെ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ ട്രോളി നശിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനെ നയിക്കുന്നവർക്കോ ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരെണ്ണത്തിന് പോലും കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആളുതാമസം ഇല്ല എന്നതാണ് അതുകൊണ്ട് വ്യക്തമാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടി അല്ലെങ്കിൽ ഈ സംവിധാനം നാടിന് ബാധ്യതയായി മാറുകയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പരിഹാസ ടീമായിട്ട് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ അതിനെ എങ്ങനെ വലിയ പരിക്കുകളില്ലാതെ പരിഹരിക്കണമെന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ പിന്തുണ ജോജു ജോർജിനും ഒപ്പം സിനിമാ പ്രവർത്തകർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന പ്രതിപക്ഷ പാർട്ടിക്ക് ഈ നാട്ടിൽ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പടിക്ക് പുറത്ത് എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ സ്വമേധയാ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടി അവർ അധപ്പതിച്ച് അധപ്പതിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയെന്ന് പറയുന്നത്.